രാജസ്ഥാനിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ഉണ്ടായിരിക്കുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു വിഭാഗം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ കോൺഗ്രസ്സിന് തന്നെയായിരുന്നു മുൻതൂക്കം അതിനുശേഷം ഇപ്പോൾ എഴുപത്തി നാല് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ മുപ്പത്തി ഒൻപതെണ്ണം കോൺഗ്രസ്സിന് നേടാൻ സാധിച്ചു ബി ജെ പിക്ക് ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ ഒൻപത് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്ക് കൂടി അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ശരിക്കും മുപ്പത്തി മൂന്ന് ജില്ലകളിലെ ഇരുപത്തിയാറ് ജില്ലകളിലും ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പൊതുവികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒൻപത് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏഴെണ്ണത്തിലും കോൺഗ്രസ്സിനാണ് ജയം ജില്ലാ പഞ്ചായത്ത് വാർഡുകളെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതുപോലെയാണ് ഒരു മിനി അസംബ്ലിയാണ് അതിൽ അതിലേഴെണ്ണത്തിലും കോൺഗ്രസ് ജയിച്ച് ബി ജെ പിക്ക് ഒറ്റ സീറ്റ് കിട്ടിയുള്ളൂ ഒരെണ്ണം സ്വതന്ത്രനാണ് ജയിച്ചത് ആ സ്വതന്ത്രനും യു ഡി എഫ് അനുകൂലമായ നിലപാട് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണ് അപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടിലും എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഈ വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് നമ്മൾ നേരത്തെ തന്നെ ഒരു കാര്യമുണ്ട് ഒരു പ്രത്യേകതരം ജനാധിപത്യം ഉള്ളതിനെക്കുറിച്ച് ആ പ്രത്യേകതരം ജനാധിപത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനിവാര്യമായിരുന്നതുകൊണ്ട് അവർ പലയിടങ്ങളിലും അത് പരീക്ഷിക്കുകയും ചെയ്തു പക്ഷേ രാജസ്ഥാനിൽ അങ്ങനെ എല്ലായിടത്തും ഈ കള്ളത്തരം കാണിച്ച് ബി ജയിച്ചു എന്ന് പറയുകയല്ല അവിടെ കോൺഗ്രസിൻ്റെ പിടിപ്പുകേടും ഒരു വലിയ ഘടകമായിരുന്നു കാരണം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന വലിയ ചേരിതിരിവ് അത് സച്ചിൻ പൈലറ്റ് ഒരു വശത്തും അശോക് ഗെഹ്ലോട്ട് മറുവശത്തും നിന്നുകൊണ്ട് സ്ഥാനാർത്ഥി സമയത്തിലടക്കമുണ്ടായിരുന്ന വലിയ ആശയക്കുഴപ്പം അത് അടിത്തട്ടിലെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നു അവിടെയാണ് സച്ചിൻ പൈലറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം ഞാൻ പഴയതുപോലെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയാണ് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയാണ് എന്ന് സൂചന നൽകിക്കൊണ്ട് എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹം ആരംഭിച്ചത് കാരണം വലിയ ദേശീയ തലത്തിലൊക്കെ വിവാദങ്ങൾ നിൽക്കുമ്പോഴും സച്ചിൻ പൈലറ്റ് ആ ഒരു ശ്രമം തുടങ്ങി ആ ഒരു ശ്രമത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലും മുൻതൂക്കം നേടാനായത് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലും മുൻതൂക്കം നേടാനായത് അപ്പോൾ പാർട്ടിക്ക് അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ വിജയത്തിലേക്ക് മടങ്ങി വരാനാകും എന്ന് നേരത്തെയും സച്ചിൻ പൈലറ്റ് തെളിയിച്ചിട്ടുള്ളതാണ് സച്ചിൻ പൈലറ്റ് അവിടെ പി സി സി അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടി അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വന്നത് അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചാൽ ബി ജെ പി ഇനി എന്തൊക്കെ കള്ളങ്ങൾ എവിടെയൊക്കെ കാണിച്ചാലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് രാജസ്ഥാൻ ഇപ്പോൾ ഈ എഴുപത്തിനാലിൽ മുപ്പത്തിയൊൻപത് സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചതും ഒൻപത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഏഴെണ്ണം നേടാൻ സാധിച്ചതും കോൺഗ്രസിൻ്റെ വേരവിടെ നശിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തിരിച്ചറിയേണ്ടുന്ന കാര്യവും അത് തന്നെയാണ് കർണാടകയിലും അങ്ങനെ തന്നെയായിരുന്നു കർണാടകയിൽ ഈ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ ജനതാദൾ ലെസുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഒക്കെ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അടിത്തട്ടിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്ന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട് കൈപ്പത്തി ചിഹ്നത്തിലാണല്ലോ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനോട് വെറുപ്പില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് രാജസ്ഥാൻ നൽകുന്ന സൂചനയും അത് തന്നെയാണ് ആ പ്രത്യേകതരം ജനാധിപത്യത്തിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജനാധിപത്യത്തിന് ഇപ്പോഴും വേരോട്ടമുണ്ട് എന്നുള്ളത്